ഡിസ്ക് ബൾജിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഡിസ്ക് ബൾജ് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. എന്നാൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, തള്ളിയിട്ടുള്ള ഡിസ്കിനെ നമുക്ക് യഥാ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ജീവിതകാലം മൊത്തം നമ്മൾ കൂടെ ഉണ്ടാവും. ബിഫോർ ദ ട്രീറ്റ്മെന്റും ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റും രണ്ട് MRI തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്, ഡിസ്ക് ബൾജിനെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിന് സർജറി നിർബന്ധമാണോ. ജസ്റ്റ് ഒന്ന് നോക്കിയാലോ, 34 വയസ്സുള്ള ഒരു മെയിൽ പേഷ്യന്റ് ആണ്. ആൾക്ക് L5-S1 ഡിസ്ക് എക്സ്ട്രൂഷൻ ആണ്, ഞരമ്പിൽ നല്ലപോലെ കംപ്രസ് ചെയ്തിരിക്കുന്നുണ്ട്. ആദ്യത്തെ MRI കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞരമ്പിൽ നല്ലപോലെ ഇത് ടച്ച് ചെയ്തിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം രണ്ടാമത്തെ MRI നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ L5-S1 റീജിയനിൽ നമുക്ക് എക്സ്ട്രൂഡഡ് ആയിട്ടുള്ള ഡിസ്ക് ഒരുപാട് മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയുർവേദിക്കും കൈറോപ്രാക്റ്റിക്കും എക്സസൈസുകളും അതുപോലെ തന്നെ മെഡിസിൻസും അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്തു. അത് രണ്ടാമത്തെ MRI നമ്മൾ എടുത്തു നോക്കുകയാണ്. ഒരുപാട് പേര് കമന്റ് ബോക്സിലായിട്ട് ചോദിച്ചിട്ടുണ്ട്, ക്ലിനിക്കലായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഡിസ്ക് ബൾജിനെ നമുക്ക് തിരിച്ച് റീപൊസിഷനിങ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഫോളോ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. മാത്രമല്ല, നടുവേദനയുടെ പ്രധാനപ്പെട്ട കാരണം എല്ലാം ഡിസ്ക് റിലേറ്റഡ് ആയിക്കോണമെന്നില്ല, റിലേറ്റഡ് ആയിട്ടുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കംപ്ലൈൻസും വേറെ ഉണ്ടാവും. അപ്പോൾ പ്രോപ്പർ ആയിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നടുവേദന നിങ്ങൾക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും.